ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ മോൻ കണ്ടാ അറിയാം ഞാൻ ഉറക്കം ഇന്നിട്ടിരിക്കുന്നത്. അങ്ങനെ സൂം ചെയ്യട്ട, അച്ചാച്ചനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ ക്രിസ്മസ് പരിപാടിയാണ്. ക്രിസ്മസ് പരിപാടിയുടെ വ്ളോഗ് ഞാൻ അച്ഛൻ പറഞ്ഞു ഉറക്ക പറയാം. ഞാൻ പരിയേക്ക് പറഞ്ഞു പറഞ്ഞില്ല. ഇതേ ഡുബിനെ കയറ്റി, ഡുബിന് പുറത്തോട്ടേക്ക് വരുന്നു. ഞങ്ങൾ കയറ്റാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിട്ട് സ്വാഗതം, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ വ്ളോഗ് ഞാൻ വേറെ എടുക്കും. ഇവിടെ എല്ലാവരും വരണ്ട്, ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുകയാണ്, ഒരു സ്പെഷ്യൽ സാധനം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേറെ ഒരു റെസിപ്പി ആയിട്ട് ഇടാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പം വേറൊന്നുമല്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, എത്ര പേര് കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഇപ്പം ക്രിസ്മസ് നടന്നപ്പോൾ ക്രിസ്മസിൻ്റെ പരിപാടിക്ക് എല്ലാ കൊല്ലവും ഈ കേക്ക് തന്നെയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൊല്ലം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ വന്ന റെസിപ്പിയാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പാവ്ലോവ. പാവ്ലോവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കാൻ ഞാൻ വെറുതെ വലിച്ചു കിട്ടുന്നില്ല. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതിൻ്റെ എൻഡിൽ ഞാൻ എൻ്റെ വേറൊരു സാധനം പറഞ്ഞിരുന്നിരിക്കും. ഓക്കെ, ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. ആകെ ബേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇത് ആക്കി വെക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ മെയിൻ സാധനമാണ് മുട്ട. കേക്കിൻ്റെ പോലെ തന്നെ മുട്ടയാണ്, പക്ഷേ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 6 മുട്ട എടുക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചേരാം. മുട്ടയുടെ മഞ്ഞ ഒട്ടും ഇതിൽ മിക്സാവാൻ പാടില്ല. പൊട്ടിച്ചിട്ട് ഞാനിങ്ങനെ ഈ മഞ്ഞ സെപ്പറേറ്റ് എടി, ഒരു ബൗളിങ് എടുത്തു തരും. എടി ആ കോർണർ ഷെൽഫ്. ഓക്കെ, ആ കുഞ്ഞുങ്ങ ഈ മഞ്ഞ മാറ്റിയിടാൻ, വെള്ളം മാത്രം എടുക്കാവുള്ളൂ, ഒട്ടും മഞ്ഞ മിക്സ് ആവരുത്. ഇങ്ങനെ ആക്കി ഇങ്ങനെ 6 മുട്ട എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ 6 മുട്ടയുടെ വെള്ള ഇതിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വേറൊന്നുമില്ല, ബീറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കൂലേ അതേപോലെ ആയി വരും, ക്രീം പോലെ ആയി വരും. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അത് അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും, അതാ അതിൻ്റെ പരിവം. ഇത് ഞാൻ ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കണം, അത് ഞാൻ ബീറ്റ് ചെയ്ത് ആ പരിവാകുമ്പം കാണിച്ചു തരാം. കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിൽ ബീറ്റ് ചെയ്തുകൊണ്ട് കുറച്ചൊന്നും ആയിക്കഴിപ്പോൾ അതാ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം ഇവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തത്. അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടയ്ക്ക് മധുരം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിലോ അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിലോ അത് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒന്നും എടുത്തതന്നേ ഉള്ളൂ, കറക്റ്റ് ഇതൊന്നും അത്ര തന്നെ എടുക്കാമെന്നില്ല. ഓക്കെ, കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്, കുറച്ച് ഫ്ലേവറിന്. കുറച്ചെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ആയിരിക്കും ഇതുണ്ടാവുക. അങ്ങനെ ഒരു ഇതിലങ്ങ് ഒഴിക്കുന്നില്ല. നിങ്ങൾ അവിടെ ചുമന്ന കുത്ത് കാണുന്നത്, ഞാനിത് വെള്ളമായിട്ട് വെക്കണ്ടല്ലോ, ഇച്ചിരി വെറൈറ്റി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ആ ചുമന്ന കുത്തുകൾ, 3 കുത്ത് കാണുന്നത്. 3 ഡ്രോപ്പ് കളർ ആഡ് ചെയ്തു, ഇതാണ് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി ഞാനൊരു ഒരിത്തിരി നാരങ്ങ നീരും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതും വേറൊന്നുമല്ല, ഇതിൽ വേറെ ടെക്നിക്കൽ പരമായിട്ടൊന്നുമില്ല, ഫ്ലേവറിന് വേണ്ടി. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ
ബ്ലെൻഡ് ചെയ്താൽ മതി. ഞാൻ ഒരു പൊടിക്കി ഒഴിക്കുന്നുള്ളൂ. നമ്മൾ വാനില എസൻസ് ഇട്ടേക്കുന്നുണ്ട്. അത്രേ മതി. ഓക്കെ, ഇനി ഇത് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ബീറ്റ് ചെയ്ത് ക്രീം പരുവത്തിലാക്കണം. അതാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്കിയല്ല ഞാൻ അപ്പൊ നമ്മുടെ ക്രീം നമുക്ക് വേണ്ട പരിവായിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട, ഇതാണ് നമ്മുടെ പരിധ. ഇത് കണ്ട, ഈ പൊങ്ങിയിരിക്കുന്ന കണ്ട, ആ പൊങ്ങി വെച്ച അതേ കണക്ക് തന്നെ അതിരിക്കണം. അതാണ് സ്റ്റിഫായിട്ടിരിക്കണം. ഇതിന് മുന്നേ ഉള്ളത് സോഫ്റ്റ് ആയിരിക്കും, ഇങ്ങനെ വരും പക്ഷെ അതങ്ങ് പോവും. അതല്ല, എന്നിട്ട് പിന്നെയും കുറച്ചും കൂടെ ആക്കണം, എന്നിട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്ന രീതിയിലാക്കണം. അപ്പൊ നമ്മുടെ ക്രീം ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് മിനി പവ്ലോവാസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഒറ്റയടിക്കും ഒരു കേക്ക് പോലെ റൗണ്ട് ആക്കി വെച്ചിട്ട് ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. പക്ഷെ ഇന്നിവിടെ പരിപാടി ആയതുകൊണ്ട് ഓരോരുത്തർക്ക് കഴിക്കാനുള്ള ആയതുകൊണ്ട് ഞാൻ മിനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് പൈപ്പിംഗ് ബാഗിൽ കയറ്റിയിട്ട് ഞാൻ ഇതിൽ ട്രേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ ഞാൻ 210 ഡിഗ്രിയിൽ എന്ന് പറഞ്ഞാൽ ഫാരൻഹീറ്റാണ് ഞാൻ പറഞ്ഞേട്ടോ. അതിൽ ഞാൻ ഇത് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്താ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പൈപ്പിംഗ് ബാഗിലാക്കി ഇതിൽ ട്രെയിലാക്കും. ഒന്നെങ്കിലും ഞാൻ ഈ ട്രെയിൽ മാത്രമേ ഉപയോഗിക്കൂ ഇതിൽ കൊള്ളുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ഇതും കൂടെ വെക്കും. ഓക്കെ, അപ്പൊ കട്ട് ചെയ്തു. ഇതിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇച്ചിരി ഷേപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാ. നമ്മൾ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണേലും ഏത് ഷേപ്പ് വേണേലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഇതായി കഴിഞ്ഞിട്ടാണ്, ഇത് ബേക്കായി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്ത പരിപാടി. അത് ഞാൻ അപ്പം കാണിച്ചു തരാം. ഇത് ഞാൻ ഫുൾ ക്രീം ഇങ്ങനെ ആക്കിയെടുക്കാൻ പോകാം. എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് ട്രേ ഉപയോഗിക്കേണ്ടി വരും, എന്നാലേ ഇത് ഫിനിഷ് ആകത്തുള്ളൂ. ഓക്കെ, കണ്ടിട്ട് സാധനം റെഡിയായി ഞാൻ വെക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഇത് ഒരു 1 to 3.5 മണിക്കൂർ വരെ ഇത് ബേക്ക് ചെയ്യാനെടുക്കാം. അത് ഇടയ്ക്ക് ഒരു 1 hour കഴിഞ്ഞിട്ട് മറ്റേ സ്റ്റിക്ക് ഇട്ടില്ല, മറ്റേ ടൂത്ത്പിക്ക് ഇട്ടോ അങ്ങനെ കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ ശരിക്കും കംപ്ലീറ്റ്ലി ക്രിസ്പി ആയിരിക്കണം, ഇറങ്ങിപ്പോയിട്ട് കയറി വരണം, ഒന്നും പറ്റാൻ പാടില്ല. അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പം അതായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മള് സാധനം ശരിയായി വന്നു. ഇതാണ് സാധനം വരുന്നത് ബേക്ക് ചെയ്ത് കണ്ട. പക്ഷെ ഞാൻ ഓൾറെഡി ഇത്രയും ഡെക്കറേറ്റ് ചെയ്തായിരുന്നു, ഞാൻ പിന്നെ വ്ളോഗിന്റെ കാര്യം ആലോചിച്ച. അപ്പൊ ഇത് വേറൊന്നുമില്ല, ഇത് വിപ്പിംഗ് ക്രീം അടിച്ചതാണ്. ഇത് ഇതിലോട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിറയ്ക്കും ആ കുഴിയിലോട്ട്. അതുണ്ട് നടുക്കൊരു കുഴി പോലെ ഉണ്ട്, ഇതുണ്ട് ഇങ്ങനെ നിറച്ച്. ഇത് നിങ്ങളുടെ ഇതാ, എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കിവി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ബ്ലൂബെറിയും സ്ട്രോബെറിയും ഉപയോഗിക്കാന്ന് വിചാരിച്ചു, പിന്നെ ഓവറാവും. അത് കാരണം സോറി, സൗണ്ട് കേൾക്കണ്ടോന്ന് അറിയത്തില്ല. ആരിവിടെ എല്ലാരും ഉണ്ട്, പരിപാടി തുടങ്ങി. അപ്പൊ ഇത്ര ആക്കിയിട്ട് കിവി കുറച്ച് ഇങ്ങനെ എടുത്ത്, ഇവിടെ ഇതിൽ മറ്റേ നിങ്ങക്ക് പോമഗ്രനേറ്റ്, ആപ്പിള്, ബ്ലൂബെറി, റാസ്ബെറി, അങ്ങനെ ഏത് ഫ്രൂട്ട്സ് വേണേലും ഉപയോഗിക്കാം. ഇതിപ്പോ ഞാൻ കിവി മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, ഇത്ര ഒന്ന് പരിപാടി. പാവലോവ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോടാ ചോദിക്കുന്നത്, ഞാനേ ഉണ്ടാക്കിയത്. അടിപൊളി സാധനം, ഒന്നും പറയാൻ ഞാൻ കഴിച്ചില്ല, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. പാവലോ എങ്ങനെ ഉണ്ടായിരുന്നു? അശ്വതി തന്നി പാവലോ എങ്ങനെ ഉണ്ടായിരുന്നു? പാവലോ എങ്ങനെ ഉണ്ട്? ഞാൻ കൊറേ കഴിച്ചു. പാവലോ എങ്ങനെ ഉണ്ട്?
മനസ്സി പാവലോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നല്ലയാന്നല്ല എന്തായാലും പറയുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇവിടെ കട്ട്. ടാറ്റാ ബൈ.